ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ക്രിസ്പി ചിക്കൻ ഡോണട്സ് ആണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഡോണട്സ് ഉണ്ടാക്കുന്നത് നോക്കാം. 250 ഗ്രാം ചിക്കൻ ബ്രസ്റ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചെറിയ സബോളയാണ്. ഈ സബോള പൊടി പൊടിയെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അളവ് പറയുകയാണെങ്കിൽ 60 ഗ്രാം വരും ഇത്. അതേപോലെ തന്നെ സ്പ്രിംഗ് ഒനിയനും വളരെ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്ക് വേണ്ടത് ബോയിൽ ചെയ്തെടുത്ത പൊട്ടാറ്റോണ്. 2 ചെറിയ പൊട്ടാറ്റോണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏകദേശം ഇതൊരു 140 ഗ്രാം ഉണ്ടാവും. പിന്നെ ഗാർലിക്ക് പൊടി പൊടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂണാണ്. പിന്നെ ബ്രെഡ് ക്രംസ് വേണം. ഇത് 4 ടേബിൾ സ്പൂണാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഈ മിക്സിയുടെ ഗാർലിക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ചിക്കൻ ആഡ് ചെയ്യുന്നുണ്ട്. സബോള അരിഞ്ഞത്, വെളുത്തുള്ളി പൊടി പൊടിയായി അരിഞ്ഞത്, ഉരുളൻകിഴങ്ങ് ബോയിൽ ചെയ്തെടുത്തത്, സ്പ്രിംഗ് ഒനിയന്, ബ്രെഡ് ക്രംസ് 4 ടേബിൾ സ്പൂണാണ് ഇത് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് വൈറ്റ് പെപ്പറാണ് ചേർക്കേണ്ടത്. 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പാണ് വേണ്ടത്. ഞാനിവിടെ 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് നിങ്ങളുടെ ആവശ്യത്തിന് നോക്കിയിട്ട് ഉപയോഗിക്കുക. ഇനി നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസൊക്കെ അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്നും കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇത് നമുക്ക് ഇതേപോലത്തെ ഒരു ഓയിലിൻ്റെ കവർ തന്നെ ആവണമെന്നില്ല, എന്തെങ്കിലും ഒരു കവറ് മതി പ്ലാസ്റ്റിക്കിൻ്റെ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് നിറച്ച് കൊടുക്കണം. ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ട്, കവറ് ഇതിലിറക്കി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നിറച്ച് കൊടുക്കണം. അപ്പോൾ അരച്ചെടുത്ത ഇൻഗ്രീഡിയൻസ് ഈ കവറിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു കത്ര എടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ബട്ടർ പേപ്പർ വിരിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് നിറച്ച കവർ അമർത്തി കൊടുത്തുകൊണ്ട് റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കണം. ഇത് റൗണ്ട് ഷേപ്പിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മൈലാഞ്ച് ഒക്കെ ഇട്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് അത്ര ഇഷ്യൂ ഉള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് കഴിയുന്ന പോലെ റൗണ്ട് ഷേപ്പിലാക്കാൻ നോക്കുക. അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് കഴിയുന്നവരെ മാക്സിമം നമുക്ക് ഈ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ഓരോന്നും ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഡോണട്ട്സ് മാക്സിമം റൗണ്ട് ഷേപ്പിൽ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. ഈ ഡോണട്ട്സ് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കിയതിന് ശേഷം മിനിമം 1 മണിക്കൂറെങ്കിലും നമുക്കിത് ഫ്രീസറിൽ വെക്കണം. 2 മുട്ട അടിച്ചതാണ് ഇത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് കോൺഫ്ലോർ വേണം. പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഡോണട്ട്സ് 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം അത് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഡോണട്ട്സ് ബട്ടർ പേപ്പറിൽ നിന്ന് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഡോണട്ട്സ് എടുക്കുക, കോൺഫ്ലോറിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം മുട്ടയിൽ മുക്കിയെടുക്കുക. വീണ്ടും അതെടുത്തിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് മിക്സ് ചെയ്യുക. ഇതേ രീതിയിൽ എല്ലാം കോട്ട് ചെയ്തെടുക്കണം. ഡോണട്ട്സ് ബ്രെഡ് ക്രംസിലൊക്കെ മുക്കിയതിന് ശേഷം ഒരു 5 മിനിറ്റ് ഫ്രീസറിൽ വെക്കുന്നത് നല്ലതായിരിക്കും. 5 മിനിറ്റിന് ശേഷം അടുപ്പ് കത്തിച്ചിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ ഒരു പാത്രം വെക്കുക. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് എണ്ണ ഒഴിക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഏകദേശം ചൂടായിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ കാക്കുക. ഡോണട്ട്സ് ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ 3 മിനിറ്റാണ് നമുക്ക് കുക്ക് ചെയ്യേണ്ടത്. 3 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ടതിന് ശേഷം 3 മിനിറ്റ് തന്നെ വീണ്ടും നമുക്ക് കുക്ക് ചെയ്യണം. ടോട്ടല് മീഡിയം ഫ്ലെയിമിൽ 6 മിനിറ്റാണ് നമുക്ക് കുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഡോണട്ട്സ് ഏകദേശം ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുത്തിട്ട് മാക്സിമം എണ്ണ കളഞ്ഞതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് ഇത് പൊരിക്കുന്നത്.
സെയിം രീതിയിൽ തന്നെ രണ്ടാമത്തെ ബാച്ചും ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഡോണട്ട്സ് എല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അടിപൊളി ഡിപ്പ് ഉണ്ടാക്കാം. ഗാർലിക് ചീസ് സോസാണ് ഇത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റുള്ള ഡിപ്പാണിത്. ഒരു ചെറിയ പാത്രത്തിലേക്ക് 10 ഗ്രാം ബട്ടർ ചേർക്കുക. വെളുത്തുള്ളി പൊടി പൊടിയായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂണ്. ഇനി നമുക്കിതിലേക്ക് 2 ചീസാണ് ചേർക്കേണ്ടത്. കണ്ടില്ലേ, ഇങ്ങനെ സ്ലൈസായിട്ടുള്ള ചീസാണ് വേണ്ടത്. ഇനി ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ മയോനൈസ് ചേർത്ത് കൊടുക്കുക. 7 ടേബിൾ സ്പൂൺ പാല് ഇതിലേക്ക് ഒഴിക്കുക. 1 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുക. ഇനി പാത്രം എടുത്ത് അടുപ്പത്തേക്ക് വെക്കാം. അടുപ്പ് കത്തിക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടാക്കുക. ചൂടായാലും മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. 2 മിനിറ്റ് ആയപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ പെർഫെക്റ്റ് കൺസിസ്റ്റൻസി. അപ്പോൾ നമ്മുടെ ഡിപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ക്രിസ്പി ചിക്കൻ ഡോണറ്റ്സും ഈ ഡിപ്പും കൂടിയിട്ടൊന്ന് സെർവ് ചെയ്തെടുക്കാം.